കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. സാനിയോയിലേക്ക് എത്താം. അതിനു മുമ്പ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി പൊന്നമ്മ, എന്താണ് നിലവിലെ സ്ഥിതി? ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയുണ്ടോ? എന്താണ് ഇപ്പോൾ ഇവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയില്ല. നമ്മൾ ശക്തമായ മഴയാണ് പെയ്യുന്നത്. കരുവാരക്കുണ്ട്, അതുപോലെ കൽക്കുണ്ട്, ചേരി, മാമ്പറ്റ പ്രദേശങ്ങളില് ശക്തമായ മഴ പെയ്യുന്നത് കാരണം പുഴകള് നാഞ്ഞ് ഒഴുകയാണ്. ഇത് പറമ്പിൽ പറമ്പുകളിലോട്ടും വയലുകളിലോട്ടും ഒക്കെ വെള്ളം കയറുന്നുണ്ട്. പക്ഷെ ജനങ്ങളെല്ലാം സുരക്ഷിതയാണ്. തോമാ കെയറും അതുപോലെ തന്നെ പോലീസ് സേനകളും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും എല്ലാവരും ഇവിടെ സ്ഥലത്തുണ്ട്. എല്ലാവരും ഓരോ നിമിഷവും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ അവസ്ഥ ഒന്നും തന്നെ നിലവിലില്ല. ശ്രീമതി പൊന്നമ്മ, അവിടെ നിന്നും വളരെ ഭയമുളവാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആളുകളെ മാറ്റി പാർപ്പിക്കാനും അത്തരത്തിൽ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? എന്താണ് പുഴയിലെ വെള്ളത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്? അതാണ് നമ്മൾ കാണുന്ന വിഷയത്ത്. ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. എന്നാൽ ഞങ്ങള് ജനങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നാൽ വാടകയ്ക്ക് റൂമുകൾ എടുത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴ വന്നപ്പോൾ ഒരു കുടുംബത്തിന് പിന്നെ വാടക വീടുകൾക്ക് മാറ്റുകയും ബാക്കി 9 വീടുകളെ കഴിഞ്ഞ ദിവസം അവർ ബന്ധു വീടുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ റൂമുകള് വാടകയ്ക്ക് എടുത്ത് സജ്ജമായിട്ടുണ്ട്. എന്നാൽ ആരെയും മാറ്റി പാർപ്പിക്കേണ്ട ഒരാവശ്യം ഒരു സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. നന്ദി ശ്രീമതി പൊന്നമ്മ. കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോട് പ്രതികരിച്ചത്. സാനിയോ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സാനിയോ, കണ്ണൂരിലെ അവസ്ഥ എങ്ങനെയാണ്? ഈ ജനവാസ മേഖലകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ടോ? വിവരം എന്താണ്? ലക്ഷ്മി, കണ്ണൂരിൽ ഇന്ന് രാവിലെ മുതൽ വലിയ മഴയൊന്നും ഇല്ല എന്നതാണ് പ്രത്യേകത. ഈ ഉരുൾപൊട്ടിയ പ്രദേശത്തും വലിയ മഴയൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഉരുൾപൊട്ടിയ സമയത്തും വലിയ മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊടുന്നനെ അവിടെ നിന്ന് ഉരുൾപൊട്ടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. 27 മൈലിൽ ജിയോ സാൻഡ് ക്വാറിക്ക് സമീപമാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ നടന്നത്. അതൊരു ജനവാസ മേഖലയല്ല, അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അക്കാര്യത്തിലില്ല. മാത്രവുമല്ല വെള്ളവും മറ്റും ഒലിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭാഗത്ത് 5 ഉരുൾപൊട്ടിയാണ് 3 മുൻപ് 3 മരിച്ചത് എന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് തന്നെ വേണം പറയാൻ. ഈ ചുരം റോഡിലേക്ക് മണ്ണും കല്ലുകളും എല്ലാം വന്ന് അടിഞ്ഞ് വലിയ തോതിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ JCB ഉപയോഗിച്ച് അതൊക്കെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്നും ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പുകളൊക്കെ അറിയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറി താമസിക്കണമെന്നും ഒക്കെ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ മഴ കാര്യമായി പെയ്യുന്നില്ല. ഈ കണ്ണൂർ ജില്ലയിൽ എവിടെയും ശക്തമായി മഴ പെയ്യുന്നില്ല. മാത്രവുമല്ല ഈ ഉരുൾപൊട്ടൽ നിലനിൽക്കുന്ന ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നത് ഒരു ജനവാസ മേഖലയിലും അല്ല. സാനിയാണ് കണ്ണൂരിലത്തെ വിവരങ്ങൾ നൽകിയത്.